ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് ക്ലാസ് റൂം ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പോയം വി ആർ ഗോയിങ് റിട്ടൺ ബൈ നുനൂക്കൽ ഒഡ്ഗറോ ഓസ്ട്രേലിയൻ അബോറിജിനൽ എഴുത്തുകാരിയായ നുനൂക്കൽ ഒഡ്ഗറോവിൻ്റെ വി ആർ ഗോയിങ് എന്ന കവിതയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ആദിവാസി സമൂഹത്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലത്തെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത് ഒരിക്കൽ തങ്ങളുടെ സ്വന്തമായിരുന്ന തങ്ങൾ കളിച്ചും രസിച്ചും നടന്ന സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു കൂട്ടം സാധാരണക്കാരുടെ സങ്കടങ്ങളുടെ കവിതയാണിത് ഈ കവിതയെ അതിൻ്റെ വിശദമായ അർത്ഥത്തിൽ നമുക്കൊന്ന് നോക്കാം സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം ആരാണ് ഈ കവിത എഴുതിയ നുനുക്കൽ ഓഡ്ഗറോ നുനൂക്കൽ ഓഡ്ഗറോ ഫോമലി കാത്ത് വാക്കർ വാസ് ആൻ ഓസ്ട്രേലിയൻ പോയറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആർട്ടിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ യഥാർത്ഥത്തിൽ കാത്ത് വാക്കർ എന്നു പേരുള്ള ഇവർ നുനൂക്കൽ ഓഡ്ഗറോ എന്ന പേര് പിന്നീട് സ്വയം സ്വീകരിച്ചതാണ് ഇവരൊരു ഓസ്ട്രേലിയൻ കവയത്രിയാണ് സാമൂഹിക പ്രവർത്തകയാണ് കലാകാരിയാണ് വിദ്യാഭ്യാസ പ്രവർത്തകയാണ്

നമ്മുടെ കവിതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നോക്കാം വി ആർ ഗോയിങ് ഞങ്ങൾ പോകുന്നു ഒരു കൂട്ടം ആളുകൾ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് വളരെ തീവ്രതയേറിയ വാക്കുകളാണത് വി ആർ ഗോയിങ് ദേ ദ ഇൻ ടു ദ ലിറ്റിൽ ടൗൺ എ സെമി നെയ്ക്കഡ് ബാൻഡ് സബ്ഡ്യൂഡ് ആൻഡ് സൈലൻറ്റ് അവർ വന്നു ആ കൊച്ചു പട്ടണത്തിലേക്ക് അവർ വന്നു എ സെമി നെയ്ക്കഡ് ബാൻഡ് അർദ്ധനഗ്നരായ ഒരു കൂട്ടം ആളുകൾ സബ്ഡ്യൂഡ് ആൻഡ് സൈലൻ്റ് പരാജിതരായി നിശബ്ദരായി ആൾ ദാറ്റ് റിമൈൻഡ് ഓഫ് ദയർ ട്രൈബ് അവരുടെ വിഭാഗത്തിൽ ബാക്കിയുള്ള അവരെല്ലാവരും ഒരു ഗോത്ര വിഭാഗത്തിലെ ആളുകൾ മുഴുവൻ ബാക്കിയുള്ള ആളുകളെല്ലാവരും കൂടെ ഒരു കൊച്ചു നാട്ടിലേക്ക് വരുന്നവടത്താണ് കവിത ആരംഭിക്കുന്നത് ദു ദ ലിറ്റിൽ ടൗൺ അവരവരുടെ ആ പഴയ ചെറു പട്ടണത്തിലേക്ക് എത്തുകയാണ് അവർ അർദ്ധ നഗ്ധനാണ് എന്നതുകൊണ്ട് തന്നെ അവർ ആ ഗോത്ര വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ബാൻഡ് ബാൻഡെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് എന്നർത്ഥത്തിലാണ് ആ കൂട്ടം ആളുകൾ അവരുടെ മുഖത്ത് കാണാം അവർ സബ്ഡ്യൂഡ് ആൻഡ് സൈലൻറ്റ് പരാജിതരും നിശബ്ദരുമാണ് അവരുടെ സങ്കടം അവരുടെ മുഖത്തുണ്ട് ആൾ ദാറ്റ് റിമൈൻഡർ ഓഫ് ദയർ ട്രൈബ് അവരുടെ ഗോത്രത്തിൽ ബാക്കിയുള്ള അവർ കുറച്ചു പേര് മാത്രമാണ് ഇപ്പോൾ ഈ കൊച്ചുപട്ടണത്തിൽ വന്നിരിക്കുന്നത് ദം ഹിയർ ടു ദ പ്ലേസ് ഓഫ് ദയർ ഓൾഡ് ബോറ ഗ്രൗണ്ട് അവർ വന്നിരിക്കുന്നത് അവരുടെ പഴയ പുണ്യഭൂമിയിലേക്കാണ് ദയിം ഹിയർ ടു ദ പ്ലേസ് ഓഫ് ദയർ ഓൾഡ് ബോറ ഗ്രൗണ്ട് ബോറ എന്നുദ്ദേശിക്കുന്നത് സേക്രഡ് അവരുടെ പുണ്യഭൂമിയാണ് അവരുടെ ഒരു കാലത്തെ പുണ്യഭൂമിയായിരുന്നു അത് അവിടേക്കാണ് അവർ വന്നിരിക്കുന്നത് വേർ നൗ ദ മെനി വൈറ്റ് മെൻ ഹറി എബൌട്ട് ലൈക്ക് ആൻഡ്സ് എന്നാൽ ഇന്ന് അവരുടെ ആ പുണ്യഭൂമിയിൽ ഉറുമ്പുകളെപ്പോലെ ഒരുപാട് വെളുത്ത ആളുകൾ സഞ്ചരിക്കുന്നു വെളുത്ത വർഗ്ഗക്കാർ അവരെ കീഴടക്കി ആ സ്ഥലം സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ എന്ന് പറയുന്നത് അവർ തിരക്കിട്ട് എന്തിനെല്ലാമോ ഓടുകയാണ് ഒരു തിരക്കുള്ള നഗരമായി അതിന്നു മാറിയിട്ടുണ്ട് അവരുടെ പഴയ ആ പുണ്യഭൂമി ഇന്നൊരു കൊച്ചു നഗരമാണ് ഉറുമ്പുകളെപ്പോലെ ആളുകൾ വെള്ളക്കാർ അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു നോട്ടീസ് ഓഫ് ദ എസ്റ്റേറ്റ് ഏജൻറ് റീഡ്സ് അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വെച്ചതാണ് അതിൽ എഴുതിയിരിക്കുന്നു റബ്ബിഷ് മേ ബി ടിപ്പ്ഡ് ഹിയർ റബ്ബിഷ് എന്ന് മാലിന്യം മേ ബി ടിപ്പ്ഡ് ഹിയർ ഇവിടെ തള്ളുക മാലിന്യം ഇവിടെ തള്ളുക അതായത് അവരുടെ പുണ്യഭൂമി ഇന്ന് മാലിന്യം തള്ളുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു നൗ ഇറ്റ് ഹാഫ് കവേഴ്സ് ദ ട്രേസസ് ഓഫ് ദ ഓൾഡ് ബോറാ റിങ് അവരുടെ പഴയ പുണ്യഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അതാണ് ബോറാറിംഗ് ഒരു പ്രത്യേക വലയമാണ് അവിടെയാണ് അവർ ആഘോഷിച്ചിരുന്നത് അവരുടെ നൃത്തവും പാട്ടും എല്ലാം കൊണ്ട് ആഘോഷിച്ചിരുന്ന ആ ബോറാറിങ് അതിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ കാണാം നൗ ഇറ്റ് ഹാഫ് കവേഴ്സ് ദ ട്രേസസ് അവർ മാലിന്യം കൊടുന്ന് ഇട്ടിട്ട് അവരുടെ ആ പഴയ ബോറാറിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ നൗ ഇറ്റ് ഹാഫ് കവേഴ്സ് പകുതിയോളം മൂടിയിട്ടുണ്ട് ദ ട്രെയ്സസ് ഓഫ് ദ ഓൾഡ് ബോറാറിങ് അവരുടെ പഴയ ബോറാറിങ്ങിൻ്റെ തെളിവ് ചെറുതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ പകുതിയും മാലിന്യ കൂമ്പാരമായി മാറി വി ആർ എ സ്ട്രെയിഞ്ചേഴ്സ് ഹിയർ നൗ ഞങ്ങൾ ഇന്നിവിടെ അപരിചിതരെ പോലെയാണ് ബട്ട് ദ വൈറ്റ് ട്രൈബ്സ് ആർ ദ സ്ട്രെയിൻചേഴ്സ് പക്ഷേ ഈ ഭൂമിയിൽ യഥാർത്ഥ അപരിചിതരെന്ന് പറയുന്നത് വെള്ളക്കാരാണ് ഇന്ന് ആ നാട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അപരിചിതരാണ് എല്ലാവരും ഞങ്ങളെ തീഷ്ണമായി നോക്കുന്നുണ്ട് ആരാണിവർ പക്ഷേ വെള്ളക്കാരാണ് ഈ നാട്ടിലെ യഥാർത്ഥ അപരിചിതർ ഞങ്ങളുടെ നാടാണിത് വി ബിലോങ് ഹിയർ ഞങ്ങൾ ഇവിടെയുള്ളതാണ് വി ആർ ദ ഓൾഡ് വേസ് ഞങ്ങൾ ആ പഴയ ജീവിത രീതികളുള്ള ആളുകളാണ് ഇവിടുത്തെ പഴമ എന്ന് പറയുന്നത് ഞങ്ങളാണ് വി ബിലോങ് ഹിയർ ഞങ്ങൾ ഇവിടെയുള്ളതാണ് ഇത് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് തീവ്രമായി പറയുകയാണ് വി ആർ ദ കൊറോബറി ആൻഡ് ദ ബോറാ ഗ്രൗണ്ട് ഞങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ആഘോഷങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത് വി ആർ ദ കൊറോബറി കൊറോബറി എന്ന് പറയുന്നത് അബൊറിജിനൽ വിഭാഗം ആഘോഷിച്ചിരുന്ന ആഘോഷങ്ങളുടെ പേരുകളെയാണ് അവരുടെ ആഘോഷങ്ങളെയാണ് കൊറോബറി എന്ന് പറയുന്നത് ആൻഡ് ദ ബോറ ഗ്രൗണ്ട് ബോറ ഗ്രൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അവരാഘോഷിച്ചിരുന്ന ആ ഭൂമിയാണ് അവർ നൃത്തം ചെയ്തും പാട്ടുപാടിയും അവരുടെ പഴയ എല്ലാ ജീവിതങ്ങളും മുന്നോട്ട് കൊണ്ടുപോയ ആ ബോറ ഗ്രൗണ്ട് വി ആർ ദ കൊറോബറി ഞങ്ങളുടെ ആഘോഷ സ്ഥലമാണിത് ബോറ ഗ്രൗണ്ട് ഞങ്ങളുടെ പുണ്യ ഭൂമിയാണിത് വി ആർ ദ ഓൾഡ് സെറിമണീസ് ഞങ്ങളെന്തായിരുന്നു ആ പഴയ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു ദ ലോസ് ഓഫ് ദ എൽഡേഴ്സ് തലമുറകളായി ഞങ്ങൾ കൈവന്നിരുന്ന നിയമങ്ങളായിരുന്നു ഞങ്ങൾ നടപ്പാക്കിയ രീതികളായിരുന്നു അങ്ങനെ ഒരു വലിയ ട്രഡീഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു വി ആർ ദ വണ്ടേഴ്സ് ടൈൽസ് ഓഫ് ഡ്രീം ടൈം അങ്ങനെ ഒരു വലിയ സ്വപ്നകാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിവിടെ സ്വപ്ന തുല്യമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളിവിടെ നയിച്ചത് എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള സ്വപ്ന ലോകമായിരുന്നു ഞങ്ങളത് ദ ട്രൈബൽ ലെജൻഡ് സ്റ്റോൾഡ് അത്തരത്തിൽ ഒരുപാട് കഥകളും ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു തലമുറകളായി കൈവന്ന ഒരുപാട് വീര ഇതിഹാസ കഥകളുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരുപാട് സ്വപ്ന ലോക കണ്ട് മുന്നോട്ടു പോയവരായിരുന്നു ഞങ്ങൾ വി ആർ ദ പാസ്റ്റ് ദ ഹൺസ് ആൻഡ് ദ ലാഫിങ് ഗെയിംസ് ദ വാണ്ടറിങ് ക്യാംപ് ഫയേഴ്സ് വി ആർ ദ പാസ്റ്റ് ഞങ്ങളാണ് ഈ ഭൂമിയിലെ യഥാർത്ഥ ചരിത്രം ദ ഹൺസ് ഞങ്ങൾ നായാട്ടിനു പോകുമായിരുന്നു ആൻഡ് ദ ലാഫിംഗ് ഗെയിംസ് ഒരുപാട് കളിതമാശകളുള്ള ജീവിതമായിരുന്നു ഞങ്ങളത് ദ വാണ്ടറിങ് ക്യാംപ് ഫയേഴ്സ് ഒരുപാട് ക്യാമ്പ് എല്ലാം നടത്തി അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഗംഭീരമായ ഒരു ചരിത്രമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്ന് നായാട്ടും മറ്റുമൊക്കെ ആയിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വീട് മാത്രം വെച്ച് അവിടെ താമസിക്കുന്ന രീതിയല്ല കാട്ടിലൂടെയൊക്കെ നടന്നുപോയി പല സ്ഥലങ്ങളിലായി ജീവിച്ച് അങ്ങനെ രസകരമായി പോയിരുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഒരുപാട് ക്യാമ്പ് ഫയറുകളൊക്കെ വെച്ച് ഞങ്ങൾ ആടിപ്പാടി കളി തമാശകളെല്ലാം പറഞ്ഞ് വേട്ടയാടി നടന്നിരുന്ന സ്ഥലമാണിത് വി ആർ ദ ലൈറ്റ്നിങ് ബോൾട്ട് ഓവർ ഗാംഫേംബ ഹിൽസ് ഞങ്ങൾ ഗംഫേബ ഹിൽസിലെ മിന്നൽ പിണറുകളായിരുന്നു അതായത് ആ കുന്നിഞ്ചേരുവിൻ്റെ പേരാണ് ഗംഫേംബ ഹിൽസ് എന്ന് പറയുന്നത് ആ കുന്നിഞ്ചെരുവിലെ മിന്നൽ പിണറുകൾ ലൈറ്റ്നിങ് ബോൾട്ട് എന്നാണ് പറയുന്നത് അതായത് ഗാംഫേബ ഹിൽസിൽ ഓടി നടന്ന് ഉത്സാഹത്തോടെ ആരോഗ്യത്തോടെ മിന്നൽ പിണറുകളായി ജീവിച്ചവരാണ് ഞങ്ങൾ ഇവിടെ നമുക്ക് തുടർച്ചയായിട്ട് കാണാം വി ബിലോങ് വി ആർ ദ വി ആർ ദ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് 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 എന്ന് കൃത്യമായി പറയുന്നുണ്ട് വി ആർ ദ കൊറോബറി അല്ലെ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങളുടെ ബോറ ഗ്രൗണ്ട് ഞങ്ങളുടെ സെറിമണീസ് ഞങ്ങളുടെ എൽഡേഴ്സ് ഞങ്ങളുടെ ഡ്രീം ടൈം ഞങ്ങളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞ എല്ലാം ഞങ്ങളുടെ വി ആർ ഞങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ അവകാശികളെന്ന് കൃത്യമായി എഴുത്തുകാരി വിവരിക്കുന്നത് ഇവിടെ കാണാം അതായത് കൃത്യമായ സ്വന്തം വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന അവർക്ക് വേണ്ടി സംസാരിക്കുന്ന എഴുത്തുകാരിയെ നമുക്ക് കൃത്യമായി ഇവിടെ കാണാമെന്നർത്ഥം ക്യു ആൻഡ് ടെറിബിൾ ഞങ്ങൾ ആ മിന്നൽ പിണറുകളായി ഇവിടെ ജീവിക്കുന്ന സമയത്ത് ക്യുക്ക് ഞങ്ങൾ വളരെ വേഗത്തിലുള്ളവരായിരുന്നു ടെറിബിൾ അതിശക്തരായ വേഗത്തിലുള്ള ആളുകളായിരുന്നു ഞങ്ങൾ ആൻഡ് ദ തണ്ടർ ആഫ്റ്റർ ഹിം ദാറ്റ് ലൗഡ് ഹെലോ ഞങ്ങൾ മിന്നൽ പിണറുകളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ഇടി മിന്നിക്കഴിഞ്ഞാൽ ഇടി വെട്ടുന്ന ശബ്ദമുണ്ട് ആ ശബ്ദത്തെയാണ് ഇവിടെ പറയുന്നത് തണ്ടർ ആഫ്റ്റർ ഹിം അവൻ്റെ പിന്നാലെ ആയിരുന്നു ഇടിമുഴക്കം അതായത് ആ കാലത്ത് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടിമുഴക്കത്തിനേക്കാൾ വേഗത്തിലായിരുന്നു അവർ ഞങ്ങളുടെ പിന്നിലായിരുന്നു ഇടിമുഴങ്ങുമ്പോൾ പോലും ഞങ്ങൾ മുന്നിലോടും ദാറ്റ് ലൗഡ് ഫെലോ ആ ഉച്ചത്തിലുള്ള ആൾ പോലും ഞങ്ങളുടെ പിന്നിലായിരുന്നു അതായത് അതിനേക്കാളും ഉച്ചത്തിലായിരുന്നു ഞങ്ങളിവിടെ ആഘോഷിച്ച് ജീവിച്ചിരുന്നത് ഇടിമിന്നൽ ഇടിമുഴക്കം എല്ലാം ഞങ്ങളോട് തോൽക്കുമായിരുന്നു എന്നർത്ഥം അതായത് പ്രകൃതിയോടലിഞ്ഞ് പ്രകൃതിയേക്കാൾ ഒരു പടി മുന്നിലായി ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിച്ചിവിടെ ജീവിക്കുകയായിരുന്നു വി ആർ ദ ക്വൈറ്റ് ഡേ ബ്രേക്ക് പെയ്ലിംഗ് ദ ഡാർക്ക് ലഗൂൺ അവിടുത്തെ ആ ഇരുണ്ട കായലിനെ ഇരുണ്ട കായലെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരം വെളുക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം വി ആർ ദ ക്വൈറ്റ് ഡേ ബ്രേക്ക് ഞങ്ങൾ പുലരിയാണ് വളരെ നിശബ്ദമായ പുലരിയാണ് പെയ്ലിംഗ് ഒരു വേലിക്കെട്ടായി ഞങ്ങൾ മാറും ദ ഡാർക്ക് ലഗൂൺ അതായത് സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നതിന് മുൻപായിട്ടുള്ള ആ നേരത്ത് ഞങ്ങൾ ആ ഇരുണ്ട കായലിൻ്റെ വേലിക്കെട്ടുകളാണ് അതായത് ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവും അല്ലേ ഞങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെയാണ് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും സോ ഈ പറഞ്ഞ തടാകത്തിന് അടുത്തായിട്ടും അതിന് ചോ ഓരത്തായിട്ടും ഞങ്ങൾ ഉണ്ടാവും വി ആർ ദ ഷാഡോ ഗോസ്റ്റ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നീൽ പോലെയുള്ള പ്രേതങ്ങളായി മാറും എപ്പോൾ ക്രീപ്പിംഗ് ബാക്ക് ആസ് ദ ക്യാമ്പ് ഫയേഴ്സ് ബേൺ ലോ ക്യാമ്പ് ഫയറുകളൊക്കെ ഉണ്ടാവും അല്ലേ തീയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യും അതെല്ലാം കഴിഞ്ഞ് എല്ലാം മാറും വെളിച്ചം ഇങ്ങനെ കുറയാൻ തുടങ്ങും രാത്രിയിൽ ആ ക്യാംപ് ഫയർ ബേൺ ലോ അതിങ്ങനെ കത്തി അമരുമ്പോൾ ഞങ്ങൾ ആ ഇരുട്ടത്ത് എന്തായി മാറും ഷാഡോ ഗോസ്റ്റ് ക്രീപ്പിംഗ് ബാക്ക് ഇഴിഞ്ഞിങ്ങനെ നടക്കുന്ന ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞ് നടക്കുന്ന എന്തായി മാറും ഷാഡോ ഗോസ്റ്റുകളായി മാറും അതായത് നീയൽ പ്രേതങ്ങളായി മാറും ആ ഇരുട്ടത്ത് ആ വെളിച്ചത്തിനിടയിൽ ഞങ്ങളുടെ നീല് മാത്രമേ കാണുകയുള്ളൂ ഞങ്ങൾ അതിലെന്തിലേക്കങ്ങനെ നടക്കുന്നുണ്ടാവും ഞങ്ങളിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടാവും അതെല്ലാം പ്രകൃതിയിൽ അലിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ കാഴ്ചകളാണ് വി ആർ ദ നേച്ചർ ആൻഡ് ദ പാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് വരികയിൽ കൃത്യമായി പ്രകൃതിയിൽ ഞങ്ങളുണ്ട് പറഞ്ഞ കായലിനു ചുറ്റും വേലിക്കെട്ടായി ഞങ്ങളുണ്ട് അതുപോലെ ക്യാമ്പ് ഫയറ് കത്തി അമരുമ്പോൾ പ്രേതങ്ങളായി ഞങ്ങൾ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞ പ്രകൃതിയിലാണ് ഇലകളെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൃത്യമായി പറയുന്നു വി ആർ നേച്ചർ ഞങ്ങളാണ് പ്രകൃതി ആൻഡ് ദ പാസ്റ്റ് ഞങ്ങളാണ് ചരിത്രം ആൾ ദ ഓൾഡ് വേസ് ഗോൺ നൗ ആൻഡ് സ്കാറ്റേർഡ് പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്നാൽ എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെച്ചാൽ ആൾ ദ ഓൾഡ് വേസ് ഞങ്ങളുടെ ആ പഴയ രീതികളെല്ലാം ഞങ്ങളുടെ ആ വലിയ ചരിത്രം ഗോൺ നൗ ഇന്നില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആൻഡ് സ്കാറ്റേർഡ് അതിന്ന് ചിന്ന ഭിന്നമായി കിടക്കുന്നു അവർ ഈ നാട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അല്ലേ അവരോർക്കാണ് അവരുടെ പഴയ ആ ചരിത്രം മുഴുവൻ ദ സ്ക്രബ്സ് ആർ ഗോൺ ഇവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികളെല്ലാം പോയി ദ ഹണ്ടിങ് ആൻഡ് ദ ലാഫർ ഞങ്ങളിങ്ങനെ നായാട്ടൊക്കെ ചെയ്തു നടക്കുകയായിരുന്നു അതുപോയി ലാഫർ ആ ചിരിയും കളിയും സന്തോഷവും ഒക്കെ പോയി ദ ഈഗിൾ ഈസ് ഗോൺ ആകാശത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ ഈഗിളില്ല അല്ലേ അവിടെ ഇങ്ങനെ പരതിങ്ങനെ പറക്കുമായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാനില്ല ദ എമു ആൻഡ് ദ കങ്കാരു ആർ ഗോൺ ഫ്രം ദിസ് പ്ലേസ് ഇവിടെ കണ്ടിരുന്ന എമു പക്ഷികളെയും കങ്കാരുക്കളെയും ഇവിടെ ഇന്ന് കാണാനില്ല നമുക്കറിയാം ഓസ്ട്രേലിയയിലൊക്കെ പ്രധാനമായും കാണുന്ന മൃഗങ്ങളാണ് എമുവും കങ്കാരും എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ഈഗിൾ എമു കങ്കാരു എല്ലാം ഇവിടെ വിട്ട് പോയി അതായത് ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് ഇത് യഥാർത്ഥ പ്രകൃതിയായിരുന്നു എന്നാൽ ഇന്ന് പക്ഷികളും മൃഗങ്ങളും ഇല്ലാത്ത ഒരു ടൗൺ മാത്രമായി ഇത് മാറി അതായത് ഞങ്ങളായിരുന്നു യഥാർത്ഥ നേച്ചർ ഞങ്ങളായിരുന്നു യഥാർത്ഥ പ്രകൃതിയുടെ കൂടെ ജീവിച്ചവർ ദ ബോറാ റിങ് ഈസ് ഗോൺ ഞങ്ങളുടെ പരിപാവനമായ ഞങ്ങളുടെ പുണ്യഭൂമിയായിരുന്ന ബോറാറിങ് ഞങ്ങൾ ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ഞങ്ങളുടെ ആ പുണ്യഭൂമിയിലെ ആ സ്ഥലമൊക്കെ പോയി ദ ഈസ് ഗോൺ ഞങ്ങളുടെ ആ വലിയ സന്തോഷങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങളായ കൊറോബറീസ് എല്ലാം പോയി ആൻഡ് വി ആർ ഗോയിങ് ഇനി അവസാനമായി ഞങ്ങളും പോകുന്നു ഒന്നുമില്ലാതെ സ്വന്തം ഭൂമിയിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് ഒന്നുമല്ലാത്തവരായി ഞങ്ങൾ പടിയിറങ്ങുന്നു ഓസ്ട്രേലിയൻ അബോറിജിനൽസിന് അതായത് ഓസ്ട്രേലിയയിലെ ആദിവാസി സമൂഹത്തിന് വേണ്ടി അവരിലൊരാളായ നുനൂക്കൽ ഓഡ്ഗറോവിൻ്റെ അതിശക്തമായ കവിതയാണ് വി ആർ ഗോയിങ് ഇത് അവരെ അടക്കി ഭരിച്ച അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിയോടിച്ച ഓരോ വെള്ളക്കാരനെതിരെയുമുള്ള പ്രൊട്ടസ്റ്റാണ് പ്രതിഷേധമാണ് അങ്ങനെ അതിശക്തമായ സ്വന്തം സംസ്കാരങ്ങൾ വിളിച്ചോതിക്കൊണ്ട് അതെല്ലാം തകർത്തവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായി അബോറിജിനൽസിൻ്റെ കൂടെ നിൽക്കുകയാണ് ഇവിടെ എഴുത്തുകാരി ചെയ്യുന്നത് വി ആർ ഗോയിങ് എന്ന എന്നീ കവിതയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തായ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ